ഒരു മാരക രോഗത്തിന് ചികിത്സ തേടി മറ്റൊരു മാരകം കൂടി ബാധിച്ചു എന്നതിന് അപ്പുറം തിരുവനന്തപുരം RCCയിലെ ചികിത്സയ്ക്കിടെ മറ്റൊരു അവിടെ നിന്നും നേരിട്ടൊരു അവഗണനയുടെയോ ക്രൂരതയുടെയോ വാർത്തയാണ് ആലപ്പുഴയിലെ HIV ബാധിച്ച് മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് പറയാനുള്ളത്. ആശുപത്രി ജീവനക്കാർ ഒറ്റപ്പെടുത്തിയെന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. മകളുടെ രക്തം വീണ കിടക്കവിരി കഴുകിച്ചു, വസ്ത്രങ്ങൾ പ്രത്യേകം കവറിലാക്കാൻ നിർദ്ദേശിച്ചു. മകൾ HIV ബാധിതയാണെന്ന വിവരം മറച്ചുവെച്ച ആശുപത്രി അധികൃതർ രണ്ടാഴ്ചയിലേറെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സെൻട്രൽ ലൈനിൽ നിന്ന് രണ്ട് മൂന്ന് ബ്ലഡ് ഷീറ്റ് ബെഡ്ഷീറ്റ് ആയി. അപ്പോൾ ആ സിസ്റ്റർ എന്നോട് വന്നിട്ട്, ഒരു മെയിൽ സിസ്റ്ററായിരുന്നു, പുള്ളി വന്നിട്ട് എന്നോട് പറഞ്ഞു, ആ ഷീറ്റ് അങ്ങ് കഴുകിയരമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷീറ്റ് എടുത്തപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, ഷീറ്റ് കഴുകണ്ട, അവിടെ വെക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഷീറ്റ് അവിടെ വെച്ചു. ഷീറ്റ് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ബക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഈ ബക്കറ്റില്ല, ബാത്റൂമിൽ ബക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കോമൺ ബക്കറ്റല്ലേ, നിങ്ങളുടെ ബക്കറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ രണ്ട് ക്ലീനർ ചേച്ചിമാരുമായിട്ട് വന്നു, എന്നിട്ടൊരു ഗ്ലൗസും വേറെ ഒരു ബക്കറ്റും ഒക്കെ ആയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഗ്ലൗസ് ഇട്ടിട്ട് ഷീറ്റ് കഴുകി കൊടുക്കാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. തീർന്നില്ല, ചോറിനുള്ള കറി കൈമാറുന്നത് പോലും പരസ്യമായി വിലക്കി. അപ്പോൾ അടുത്ത് കടന്നവരൊക്കെ എൻ്റെ നിന്ന് കറി വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അവരെ പോലും സിസ്റ്റർമാർ വഴക്ക് പറയാൻ തുടങ്ങി. ഈ ഇങ്ങനെയും കൂടെ ഒക്കെ കാണിച്ചപ്പോൾ എനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. വസ്ത്രങ്ങൾ സൂക്ഷിക്കാനും പ്രത്യേക നിബന്ധനകൾ. എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ നിങ്ങളുടെ ഡ്രസ്സ് കവർ തരും, കവറിനകത്ത് കെട്ടിയിടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്തിനാ? സൈനസൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ ആണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, സൈനസൈറ്റിസ് പകരുമോ? ജോജോ പറഞ്ഞു, സൈനസൈറ്റിസ് പകരത്തില്ല, അവർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ. April 11 RCCയിലെ ചികിത്സക്കിടെ എയ്ഡ്സ് രോഗം ബാധിച്ച് ഹരിപ്പാട് സ്വദേശി മരിച്ചത്. എയ്ഡ്സ് രോഗം എങ്ങനെയൊക്കെ പകരുമെന്ന് ഇന്ന് സമൂഹത്തിലെ എല്ലാവർക്കും നന്നായി അറിയാം, പ്രത്യേകിച്ച് ആശുപത്രി ജീവനക്കാർക്ക്. ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ സനീഷ് സദാശിവനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.